മലയാള സിനിമ അഭിനയ കുലപതികൾ അരങ്ങുവാഴുന്ന രാജവീതിയാണത്. ഇന്ത്യൻ സിനിമയിലെ മറ്റേത് ഇൻഡസ്ട്രി എടുത്തു നോക്കിയാലും കണ്ടന്റ് ക്വാളിറ്റിയിൽ നമ്മുടെ മോളിവുഡിനെ മറികടക്കണമെങ്കിൽ അത്ര എളുപ്പമായിരിക്കില്ല. എണ്ണമറ്റ ഒരുപാട് നായക നടന്മാർ ഇവിടെ കഴിവുകൾ ലോകത്തിന് മുൻപിൽ കാണിച്ചു കൊടുത്തിട്ടുമുണ്ട്. സിനിമാ ആരാധകരെ ഒന്നടക്കം ആവേശത്തിലാഴ്ത്തിയ നായകന്മാർ സിനിമാ കൊട്ടകയിൽ ഉത്സവങ്ങൾ തീർത്തു. തൂലികയിൽ നിന്ന് വിടർന്ന നന്മ നിറഞ്ഞ മാസ് നായക സൃഷ്ടികൾ ജനങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി. പക്ഷെ നായകന്മാർ മാത്രം വാഴുന്ന കോട്ടയല്ല ഇവിടെയുള്ളത്. നായകനെ അവസാന ശ്വാസം വരെ എതിർത്ത് നിൽക്കുന്ന നെഗറ്റീവ് ക്യാരക്ടേഴ്സും ഇവിടെ കാലാതിവർത്തിയായി വാഴുന്നുണ്ട്. നായകനൊപ്പം അല്ലെങ്കിൽ നായകന് മുകളിൽ ജനപ്രീതി സ്വന്തമാക്കിയ അവർക്കുമുണ്ട് ആരെയും വെല്ലുവിളിക്കാൻ തക്കവണ്ണം ഫാൻ ബേസ്. അവർ തന്നെ നായകന്മാരുടെ പൂണ്ടുവിളയാട്ടം പതിവാക്കിയ മോളിവുഡിൽ പിറന്ന കോൾഡ് ബ്ലഡഡ് ആന്റി ഹീറോസ്. കാലങ്ങൾക്കപ്പുറവും ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്ന ദ എക്സലന്റ്ലി എക്സിക്യൂട്ടഡ് നെഗറ്റീവ് ഷെയ്ഡ്സ്, ദ ടെറർ വില്ലൻസ് ഓഫ് മോളിവുഡ് ഫിലിം ഇൻഡസ്ട്രി. ഇത് നാട്ടുകാരോടോ പോലീസുകാരോടോ ഒന്നും പറയാൻ നിൽക്കില്ല. എന്നെ പിടിച്ചിടാനുള്ള വലിപ്പം ഇപ്പൊ ഇവിടുത്തെ. ഇതിൽ ആദ്യത്തേത് ഒരു ക്ലാസ് വില്ലനാണ്. ഈ അടുത്ത കാലത്ത് നമ്മുടെ മനസ്സിൽ കയറിക്കൂടിയ ഒരു വെറൈറ്റി വില്ലൻ. അധികമൊന്നും ആരും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വില്ലനിസം കാട്ടിക്കൊണ്ട് അയാൾ ജനമനസ്സുകളിലേക്ക് ഇടിച്ചു കയറി. നായകനായ ടൊയിനോയെ പോലും പലവട്ടം സെയ്ഡാക്കിക്കൊണ്ട് ആ സൂപ്പർ വില്ലൻ സ്ക്രീനിന് മുന്നിൽ നിറഞ്ഞാടി. സിനിമ കണ്ടുകഴിഞ്ഞപ്പോൾ ആർട്ടിക്കിളുകളും അഭിനന്ദന പ്രവാഹവുമെല്ലാം കൂടുതൽ അയാൾക്ക് തന്നെയായിരുന്നു. ഒരേ സമയം ഇമോഷണലായി കണക്ട് ആവുകയും വില്ലനിസം കൊണ്ട് ഭീതിപ്പെടുത്തുകയും ചെയ്യുന്ന നെഗറ്റിവിറ്റിയാണ് മിന്നൽ മുരളി എന്ന ആ ചിത്രത്തിലുള്ളത്. ഉയിരെ എന്ന പാട്ടിന്റെ അകമ്പടിയോടെ ഓടി വന്ന നാട്ടുകാരെ അടിച്ചൊതുക്കുമ്പോൾ ഉള്ളിൽ നിറയുന്ന നൈരാശ്യവും അയാളെ പറ്റിയൊരു കഥാപാത്രം ബിൽഡപ്പുകൾ കൊടുക്കുമ്പോൾ വരുന്ന ഭീതിയും അയാളുടെ രണ്ടു വശങ്ങൾ കാട്ടിത്തരുന്നു. ഒരു കാക്കയുടെ പ്രതീകം വെച്ചുകൊണ്ട് പ്രേക്ഷകരുടെ ഉള്ളിൽ തീപോലെ ബേസിൽ ജോസഫ് എന്ന മാസ്റ്റർ ക്രാഫ്റ്റ്മാൻ ആ കഥാപാത്രത്തെ പ്രതിഷ്ഠിക്കുകയായിരുന്നു. ദ സൂപ്പർ വില്ലൻ ഓഫ് മിന്നൽ മുരളി, റേഞ്ചിങ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഷെയ്ഡ്സ്. ഷിബു എന്ന കഥാപാത്രത്തെ അവിസ്മരണീയമാക്കിയ ആ തമിഴ്നാട്ടുകാരൻ ഗുരു സോമസുന്ദരം. ശവന്തേനികൾ ഒരുപാട് കണ്ടിട്ടുണ്ട്, പക്ഷെ സ്വർണ്ണപ്പല്ല് വെച്ചിരുന്നതിന് നായക വേഷങ്ങൾ മാത്രമേ നിന്നെ കൊണ്ട് പറ്റൂ എന്ന് പറയപ്പെട്ട ഒരു നായക നടൻ ഉണ്ടായിരുന്നു. വലിയ ഹിറ്റുകൾ അധികമില്ലാതെ കരിയർ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഒരു നടൻ. പക്ഷേ അയാളുടെ കരിയറിൽ പിന്നീട് വന്നത് എല്ലാവർക്കും മറുപടിയായി മാറിയ ഒരു വേഷമായിരുന്നു. മലയാളം കണ്ടത്തിൽ വെച്ച് ഏറ്റവും സ്റ്റൈലിഷായ വില്ലന്റെ രംഗപ്രവേശമായിരുന്നു അത്. അമൽ നീരത്തിന് ഇയോബിന്റെ പുസ്തകം എന്ന ക്ലാസിക്കിൽ വിന്റേജ് സിറ്റോയൻ വണ്ടിയിൽ വന്നിറങ്ങുന്ന ആ തമിഴ്നാട്ടുകാരൻ കച്ചവടക്കാരൻ പ്രേക്ഷക മനസ്സുകളിലേക്ക് ചെന്നു കയറുകയായിരുന്നു. കാറിൽ നിന്നും വന്നിറങ്ങി ക്ലോസപ്പ് ഷോട്ടിൽ മുഖത്ത് വിരിയുന്ന ചിരിയും പുതുസ ഒരു കാര്യം സേവിടമാട്ടെ പോട്ടിട്ടെ എന്ന് പറയുമ്പോഴുള്ള നിസാരതയും തുടക്കത്തിൽ തന്നെ കാണിച്ചു തന്നത് ആ കഥാപാത്രത്തിന്റെ നെഗറ്റീവ് മാനറിസങ്ങളുടെ പീക്കാണ്. ഇന്നും അമൽ നീരത് എന്ന സ്റ്റൈലിഷ് മൂവി മേക്കറുടെ കരിയർ ബെസ്റ്റ് വില്ലൻ ആരെന്ന് ചോദിച്ചാൽ അത് ഈ കച്ചവടക്കാരൻ തന്നെയായിരിക്കും. ജയസൂര്യ എന്ന ഹാർഡ് വർക്കർ നടത്തത്തിലും ഇരുത്തത്തിലും ആ കഥാപാത്രമായി മാറിയപ്പോൾ ആ സിനിമയ്ക്ക് കിട്ടിയത് ഒരു പൂർണ്ണതയാണെങ്കിൽ മലയാളം ഇൻഡസ്ട്രിക്ക് കിട്ടിയത് പകരം വെക്കാനില്ലാത്ത ഒരു സ്റ്റൈലിഷ് വില്ലനെയാണ്. അതെ, വിമർശകർക്ക് മറുപടി നൽകിയ, ആരാധകരെ അമ്പരപ്പിച്ച ജയസൂര്യയുടെ ബെസ്റ്റ് അവർ വില്ലൻ റോൾ. ഇവൻ ഹിസ് നെയിം ഹാസ് എ സെപ്പറേറ്റ് ഫാൻ ബേസ്. വൺ ആൻഡ് ഓൺലി അങ്കൂർ റാവുത്തർ. ഇനി വരാനുള്ളത് ഒരു സൈക്കോ വില്ലനാണ്. സോഷ്യൽ മീഡിയയിൽ അയാൾ ഉണ്ടാക്കിയ ഓളം ഇന്ന് ചിലപ്പോൾ പറഞ്ഞാൽ പലർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അയാളുടെ ഓരോ ഡയലോഗും ചിരിയും മാനറിസങ്ങളും എല്ലാം അന്ന് കേരളക്കരയൊട്ടാകെ തരംഗമായിരുന്നു. ജനപ്രീതിയുള്ള വില്ലന്മാരുടെ കൂട്ടത്തിൽ മുന്നിൽ തന്നെ കുമ്പളങ്ങിനേഴ്സ് എന്ന മധു നാരായണൻ ചിത്രത്തിലെ ഈ വില്ലൻ കാണും. എക്സ്ട്രീം സൈക്കോയിസം കാണിച്ചു തന്ന ഒരുപിടി സീനുകൾ നിങ്ങൾക്കിതിൽ കാണാം. അടുക്കളയിലേക്ക് എത്തി നോക്കുന്ന സീനും ഷമ്മി ഹീറോ ആടാ എന്ന് പറയുന്ന സീനും പലവിധ മാനറിസങ്ങളാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഒരു റിയലിസ്റ്റിക് പടത്തിൽ വന്നുപോയ ആ നെഗറ്റീവ് ക്യാരക്ടർ നമ്മുടെ ഉള്ളിൽ ഇന്നുമുണ്ടെങ്കിൽ, അയാളുടെ പല സിഗ്നേച്ചർ ഡയലോഗുകളും ഇന്നും നമ്മൾ പറയുന്നുണ്ടെങ്കിൽ, അവിടെയാണ് ആ കഥാപാത്രത്തിന്റെ വിജയം. അതെ, അവിടെ കണ്ണുകൾ കൊണ്ടും സംഭാഷണങ്ങൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ഒരു സൂപ്പർ എക്സോട്ടിക് വില്ലൻ അവതരിക്കപ്പെട്ടു. അവതരിപ്പിച്ചത് ഇന്നത്തെ യൂത്തിന്റെ സെൻസേഷനായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡും. ദ മാൻ ഓഫ് അബ്സല്യൂട്ട് കാലിബർ, കറന്റ് ബെസ്റ്റ് യൂത്ത് ആക്ടർ ഓഫ് മോളിവുഡ്, ഫഹദ് ഫാസിൽ. മലയാള സിനിമയിൽ വ്യത്യസ്തതകൾ തേടിപ്പോയിരുന്ന ഒരാളുണ്ടായിരുന്നു. മാസും ഇമോഷനും ആറ്റിറ്റ്യൂഡും ഹാസ്യവും എല്ലാം ഒരുപോലെ തന്മയത്വത്തോടെ അവതരിപ്പിക്കാൻ കഴിവുണ്ടായിരുന്ന ഒരാൾ. മലയാള സിനിമയുടെ എല്ലാം എല്ലാം ആയവൻ കലാഭവൻ മണി.
ആ അതുല്യ പ്രതിഭയുടെ കരിയറിൽ പിറന്ന ഒരു ടെറർ വില്ലൻ ഇന്നും വലിയ ഫാൻ ബേസ് നേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ക കമേഴ്ഷ്യൽ സിനിമയായ അൻവർ റഷീദിന്റെ ചോട്ടാ മുംബൈയിൽ വായിൽ മുറുക്കാനുമായി പ്രത്യക്ഷപ്പെട്ട ഒരു അൾട്രാമാസ് ടെറർ വില്ലൻ. നിങ്ങളിപ്പോൾ വായിച്ച വേദപുസ്തകത്തിലെ ദുഷ്ടനും മദർമിയും ശത്രുവും ഞാൻ തന്നെയാ എന്ന് കഥാപാത്രം തന്നെ പറയുന്നത് പോലെ ഒരു വില്ലൻ എങ്ങനെയായിരിക്കണമെന്ന സകല കാഴ്ചപ്പാടുകൾക്കും അയാൾ ഉത്തരം നൽകി. കൊല്ലുന്നു പറഞ്ഞാൽ കൊന്നിരിക്കും എന്ന് പറയുമ്പോൾ ജനിക്കപ്പെടുന്ന വില്ലനിസം, അത്രയ്ക്ക് ചങ്കൂർപ്പണ്ണയ്ക്ക് വന്ന് പൊക്കട എന്ന് പറയുമ്പോൾ കാണപ്പെടുന്ന ഗാംഭീര്യവും ആ കഥാപാത്രത്തിന്റെ പീക്ക് കാണിച്ചു തരുന്നു. അന്നും ഇന്നും ഇനി വരാൻ പോകുന്ന കാലത്തും ഈ കഥാപാത്രത്തിന് ആരാധകർ കൂടിക്കൊണ്ടേയിരിക്കും. ദ അൺഫോർഗറ്റബിൾ വില്ലൻ ഓഫ് മലയാളം ഇൻഡസ്ട്രി, വൺ ഓഫ് ദ ബെസ്റ്റ് ഓഫ് ദാറ്റ് ഡിക്കേഡ്, വൺ ആൻഡ് ഓൺലി നടേശൻ. മലയാളത്തിൽ ഒരുപാട് വില്ലന്മാർ വന്നുപോയി. നായകന്മാരുടെ മുന്നിൽ നെടുനീളൻ ഡയലോഗുകൾ അടിച്ചു, നായകന്റെ കൂട്ടാളികളെ തല്ലിച്ചതച്ചു, അവസാനം നായകന്റെ കയ്യാൽ അവസാനിക്കുന്ന പലവിധം വില്ലന്മാർ. പക്ഷെ ഹൂ വാസ് ദ ബെസ്റ്റ് ഓഫ് ദാറ്റ്? അതിനുത്തരം ഒരല്പം കടുപ്പമാണെങ്കിലും അവസാനം ഒരുവനിൽ എത്തി നിൽക്കും. മരിക്കുന്നതിന് മുമ്പ് സിദ്ധയോഗി കൊച്ചുമകനെ ഉപദേശിച്ചു. പക്ഷേ അയാൾ മേൽപ്പറഞ്ഞ വിഭാഗങ്ങളിലൊന്നും പെടുന്നവനല്ല. അയാൾ നായകന് മുന്നിൽ നിന്നുകൊണ്ട് മാസ് ഡയലോഗുകൾ അടിക്കുന്നില്ല, എല്ലാവരെയും അടിച്ചിരുന്ന നെടുനീളൻ ഫൈറ്റുകളും അയാൾക്കില്ല. ബട്ട് സ്റ്റിൽ ഹി ഈസ് ദ ബെസ്റ്റ്. ഒരു സിനിമ മൊത്തമായി ആ വില്ലന് കീഴിൽ തിരിയുക, അയാളുടെ ഓരോ സീനും നായകൻ വരുന്ന സീനിനേക്കാൾ 10 മടങ്ങ് ഇമ്പാക്ട് ഉണ്ടാക്കുക, ഇതിനപ്പുറം എന്താണ് ഒരു വില്ലൻ കഥാപാത്രത്തിന് ചെയ്യാനാവുക? ഓരോ ഫ്രെയിമിലും മാജിക് കൊണ്ടുവരുന്ന സന്തോഷ് ശിവന്റെ കൾട്ട് ക്ലാസിക് അനന്തഭദ്രത്തിൽ ഈ വില്ലന് കൊടുക്കുന്ന ഓരോ ബിൽഡപ്പുകളും എത്ര ഭയപ്പാടോടെയാണ് കുട്ടിക്കാലങ്ങളിലും ഇപ്പോഴും നമ്മൾ കാണുന്നതെന്ന വസ്തുത മാത്രം മതി അതിന്റെ ഇമ്പാക്ട് എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ. ഞാൻ ശാന്തിയും സമാധാനവും ആഗ്രഹിക്കുന്നവനാണെന്ന് നായകന് മുന്നിൽ നിന്നും പറയുമ്പോൾ മുഖത്ത് കാണപ്പെടുന്ന പരിഹാസ്യതയും, പരകായ പ്രവേശത്തിന് ശേഷം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കാണുന്ന വിജയത്തിന്റെ ചിരിയും, ശിവക്കാവിലേക്ക് കൈവിടർത്തി അലറി വിളിച്ചുകൊണ്ട് ഓടിപ്പോകുന്ന ദൃശ്യവും, തിരനുരയമെന്ന് തുടങ്ങുന്ന പാട്ടിൽ മുഴുവനായി കാണപ്പെടുന്ന മാനറിസങ്ങളും ആ വില്ലന്റെ റേഞ്ച് വിളിച്ചോതും. 2 പതിറ്റാണ്ടുകൾ കടന്നുപോയി, ഇന്നും മനോജ് കെ ജയന്റെ ഏറ്റവും മികച്ച കഥാപാത്രം ആരെന്ന് ചോദിച്ചാലും, മലയാളത്തിലെ ബെസ്റ്റ് എവർ വില്ലൻ ആരാണെന്ന് ചോദിച്ചാലും ഈ ഉത്തരമല്ലാതെ മറ്റൊന്നും നിങ്ങൾ കേട്ടേക്കില്ല. അതെ, ദ കൾട്ട് ക്ലാസിക് വില്ലൻ ഓഫ് മോളിവുഡ്, ദ മാൻ ഹു ഔട്ട്സ്കോർഡ് ദ പ്രൊട്ടാഗണിസ്റ്റ് ഇൻ എവറി സിംഗിൾ വേ, ദ നെയിം ഈസ് ഇനഫ്. ബെസ്റ്റ് എവർ ദിഗംബരൻ.